നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ല, പല കാരണങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് 70,000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചത്. ആദ്യത്തെ കാരണം സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ, സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയുടെ ജനങ്ങൾക്കിടയിലെ അംഗീകാരം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ മോദിയും അമിത്ഷായും വർഷങ്ങൾക്ക് മുൻപ് തിരക്കഥയുണ്ടാക്കുകയും അതനുസരിച്ച് തൃശ്ശൂരിൽ മത്സരിച്ചോളാൻ അനുമതി കൊടുക്കുകയും അതിനനുസൃതമായ നടപടികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നതാണ്. പല ജനകീയ വിഷയങ്ങളിലും കരിവന്നൂർ ബാങ്ക് കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയതൊക്കെ ഗുണകരമായി. എന്നാൽ പിണറായിയുടെ രണ്ട് അവസാന നിമിഷത്തെ സഹായം, അത് സുരേഷ് ഗോപിയുടെ വിജയം അനായാസമാക്കി. ഒന്നാമത്തേത്, നിരവധി കള്ളക്കേസുകൾ എടുക്കുക, പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഒന്നിലധികം കള്ളക്കേസുകൾ എടുത്ത് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലേക്കും കൊണ്ടുപോയി സുരേഷ് ഗോപിയെ അപമാനിക്കാൻ ശ്രമിച്ചത് സ്ത്രീകൾക്കിടയിൽ വലിയ സഹതാപ തരംഗമുണ്ടാക്കി. പിണറായി ചെയ്ത ഏറ്റവും ആദ്യത്തേതും വലുതുമായ ഉപകാരം വാസ്തവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ എടുത്ത ഈ കള്ളക്കേസുകളാണ്. രണ്ടാമത്തെ പിണറായിയുടെ ഉപകാരം, പൂരം കലക്കൽ എന്ന പേരിൽ ഇപ്പോൾ അന്വേഷണ വിധേയമായി മുമ്പോട്ട് പോകുന്നു. സുരേഷ് ഗോപി പോലും പ്രതിയാണ്. കേരള പോലീസിന്റെ ഏറ്റവും ഉന്നതനായ അന്നത്തെ ADGP MR അജിത് കുമാറും അന്വേഷണത്തിൽ പ്രതിയായിരിക്കുന്നു. അങ്ങനെ വലിയ വിവാദമായി ഇപ്പോഴും തുടരുന്ന, ഇടതുമുന്നണിയെ തന്നെ വലിച്ചഴയ്ക്കുന്ന, വലിയ കുഴപ്പമായി മാറിയിരിക്കുന്ന വിഷയമാണ് പൂരം കലക്കൽ. നൂറ്റാണ്ടുകളെ നടന്നുകൊണ്ടിരിക്കുന്ന പൂരത്തിൽ പ്രത്യേക നിബന്ധനകൾ ഏർപ്പെടുത്തി ആളുകളെ അകറ്റി പൂരം അലങ്കോലമാക്കി ജനവികാരം സർക്കാരിനെതിരാക്കുക എന്ന ഗൂഢാലോചന, അതിന് പിന്നിൽ കളിച്ചത് പിണറായി വിജയനാണ് എന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായി. അത്തരമൊരു സാഹചര്യമാണ് പാലക്കാട് ഇപ്പോൾ ഒത്തുവന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് റെയ്ഡ് നാടകം അരങ്ങേറുന്നത്. കൊടകര കള്ളപ്പണക്കേസിൽ CPMഉം BJPയും തമ്മിൽ ഒത്തുകളിക്കുന്നു, അവർ പരസ്പരം സഹായിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ മറികടക്കുക എന്ന ലക്ഷ്യവും നാട്ടുകാരുടെ സദാചാരബോധം ഉണർത്തി വോട്ട് പിടിക്കാനുള്ള ഗൂഢാലോചനയും നടത്തി ബിന്ദുകൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും ഹോട്ടൽ മുറിയിൽ രാത്രി കയറി പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധന 8 നിലയിൽ പൊട്ടിത്തകരുകയായിരുന്നു. അവർ ഉദ്ദേശിച്ചത് രണ്ടും നടന്നില്ല. ഷാനിമോളുടെയോ ബിന്ദുകൃഷ്ണയുടെയോ മുറികളിൽ പുരുഷ നേതാക്കന്മാർ വല്ലവരും ഉണ്ടാകും എന്ന ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ ആ നേതാക്കളെ ചാനൽ ക്യാമറകൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അപമാനിക്കാനുള്ള ഗൂഢാലോചന. വാസ്തവത്തിൽ അങ്ങനെയൊരു സൂചനയോടുകൂടി തന്നെയാണ് പോലീസ് നാടകീയമായി രംഗപ്രവേശം ചെയ്യുന്നത്. ബിന്ദുകൃഷ്ണയുടെ മുറിയിൽ ഒരു പുരുഷൻ താമസിക്കുന്നു എന്ന വിവരം CPM തന്നെ സെൽഫ് ഗോൾ സൃഷ്ടിക്കാൻ കാരണമാക്കി. ആ ഒരു ആത്മവിശ്വാസമായിരുന്നു പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്താനും കൈരളി ചാനലിനെ സ്ഥലത്തിറക്കി അത് ലൈവാക്കാനും എല്ലാ നീക്കങ്ങളും നടത്തിയത്. അർദ്ധരാത്രിയിൽ സംഭവമുണ്ടായിട്ടും ഞൊടിയിടയിലാണ് ചാനൽ ക്യാമറകൾ എത്തിയതും CPMന്റെയും BJPയുടെയും പ്രവർത്തകർ അവിടെ എത്തിയതും. ബിന്ദുകൃഷ്ണയുടെ മുറിയിൽ ഒരു പുരുഷനുണ്ടായിരുന്നു താനും. എന്നാൽ ആ പുരുഷൻ ബിന്ദുവിന്റെ ഭർത്താവായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ആ പുരുഷൻ ബിന്ദുവിന്റെ ഭർത്താവാണ് എന്ന തിരിച്ചറിവ്. CPM നേതാക്കളും പോലീസും കണക്കുകൂട്ടിയത് മറ്റൊരു പുരുഷനാകും, അത് മറച്ചു വെച്ച് ഓളം സൃഷ്ടിക്കാമെന്നാണ്. രാജ്മോഹൻ ഉണ്ണി തന്നെ പണ്ടൊരിക്കൽ ഇങ്ങനെ അപമാനിച്ച് വലിയ തോതിൽ CPM കയ്യടി നേടാൻ ശ്രമിച്ചിരുന്നു. ആ ശ്രമവും പരാജയപ്പെട്ടു. 1 രൂപ കള്ളപ്പണം പിടിക്കാനും അവർക്ക് കഴിഞ്ഞില്ല. പോലീസ് തന്നെ എഴുതി കൊടുത്തു, 1 രൂപ പോലും അവിടുന്ന് കണ്ടെത്തിയിരുന്നത്. ബിന്ദുകൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഒന്നും സഹകരിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ AA റഹീം ഉയർത്തുന്നത്. എന്നാൽ വനിതാ പോലീസ് ഇല്ലാതെ അർദ്ധരാത്രിയിൽ ഒരു സ്ത്രീ ഹോട്ടലിന്റെ മുറിയിൽ ഇറങ്ങാൻ വിസമ്മതിച്ചതിനെ ഇങ്ങനെ ഇകഴ്ത്തി പറയാൻ തുടങ്ങിയാൽ അത് സ്ത്രീകൾക്കിടയിൽ തിരിച്ചടിയാവുമെന്ന് CPMലെ ചില നേതാക്കളെങ്കിലും കണക്കുകൂട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ റെയ്ഡ് നടക്കും CPMനും BJPക്കും വലിയ തിരിച്ചടിയായിരിക്കുന്നു. CPMഉം BJPയും ബോധപൂർവം ഒരുക്കിയ കെണിയാണ്, അവർ തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വലിയ തോതിൽ ആ വിഷയം ഏറ്റുപിടിക്കുകയും റെയ്ഡ് നാടകത്തെ അതിശക്തമായ തെരഞ്ഞെടുപ്പ് വിഷയമായി അവർ ഉയർത്തുന്നു. ഇന്ന് പാലക്കാട് നടന്ന പ്രതിഷേധം അതിന് തെളിവായിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കോട്ടമൈതാനിയിലേക്ക് തടിച്ചുകൂടിയത്. കോൺഗ്രസിന്റെ സകല നേതാക്കളും അവിടെയുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് SP ഓഫീസ് മാർച്ച് നടത്തി. അപ്രതീക്ഷിതമായി പോലീസിനെ പ്രതിരോധിക്കാൻ നിരവധി പോലീസുകാരെ കൊണ്ടുവരേണ്ടി വന്നു. പാലക്കാട് വലിയ ചർച്ചയാവുകയും വലിയ പോലീസ് സന്നാഹങ്ങൾ ഇറക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം
അതിന്റെ ഭാഗമായി രൂപപ്പെട്ടു. സ്ത്രീകൾ അടക്കമുള്ളവർ, ചെറുപ്പക്കാർ അടക്കമുള്ളവർ സി പി എമ്മിന്റെ പോലീസിനെ ഉപയോഗിച്ചുള്ള കുത്തിത്തിരിപ്പിനെതിരെ രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ പിന്തുണയോടെ പാലക്കാട് നിന്നുള്ള മന്ത്രി എം പി രാജേഷും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ സി പി എം നേതാവും ബി ജെ പി നേതാക്കന്മാരുടെ അറിവോടുകൂടി നടത്തിയതാണ് ഇതിന്റെ തിരക്കഥ മുഴുവൻ. ഇവര് കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളെ ലക്ഷ്യമാക്കി വനിതാ നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്തത്. ഒരു ഹോട്ടൽ റൂമിൽ ഒരു പൊതുപ്രവർത്തക, ഒരു മുൻ എം എൽ എ രാത്രി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മഫ്തി വേഷത്തിൽ വന്ന് 12:45 മുറിയിൽ മുട്ടുന്നു. ഒരു വനിതാ പോലീസുകാരി ഇല്ലാതെ കേരള പോലീസിനെ കേരളത്തിലെ ഏറ്റവും നാണം കെട്ട പോലീസാക്കി ഇല്ലേ, ഏറ്റവും വലിയ അടിമക്കൂട്ടമാക്കി ഇവർ മാറ്റി. ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ചെവിയിലും നുള്ളിക്കോ, ഈ ഭരണത്തിന്റെ അവസാനമായി എന്ന് അവർ മനസ്സിലാക്കിക്കോ. കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ആത്മാഭിമാനത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. ഇത് ഒരു കാരണവശാലും ഞങ്ങൾ ക്ഷമിക്കില്ല, ഒരു കാരണവശാലും ഇത് വെച്ചു പൊറിപ്പിക്കില്ല. ഷാനിമോളുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ആരാ താമസിച്ചിരുന്നത്? പി കെ ശ്രീമതി ടീച്ചർ. അവരുടെ മുറിയിൽ മുട്ടിയില്ലല്ലോ, റൊട്ടീൻ പരിശോധനയ്ക്ക് പോയവർ. അവരുടെ മുറിയിൽ മുട്ടിയോ? ഏതെങ്കിലും സി പി എം നേതാവിന്റെ മുറിയുടെ മുമ്പിൽ മുട്ടിയോ? തൊട്ടപ്പുറത്താണ് ശ്രീമതി ടീച്ചർ താമസിക്കുന്നത്, അവരുടെ മുറിയിൽ മുട്ടി. അവർ ഈ ബഹളം ഒന്നും കേട്ടില്ല എന്ന് തോന്നുന്നു. ആ ഹോട്ടലിൽ തന്നെ പി കെ ശ്രീമതി അടക്കമുള്ള സി പി എം നേതാക്കൾ ഉണ്ടായിരുന്നു, ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യമാണ് വി ഡി സതീശൻ ഉയർത്തുന്നത്. ബോധപൂർവം പോലീസിനെ കൊണ്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അപമാനിക്കാനാണ് സി പി എം ശ്രമിച്ചതെന്നും അത് എട്ടു നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്നുമാണ് അവർ പറയുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെ പോലെ എ എ റഹീം ഇപ്പോഴും കിടന്ന് നിലവിളിക്കുകയാണ്. വലിയ തോതിൽ പണം കൊണ്ടുവരികയും ആ പണം കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്ന് തിരിച്ചു കടത്താനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, സി പി എം ആവശ്യപ്പെടുന്നത്, ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഇവിടെ നടക്കണം. വളരെ സമഗ്രമായ അന്വേഷണം. ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ പറയുന്ന ആരോപണ വിധേയമായ സമയത്ത് ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടോ? ആ സമയത്ത് ആരെല്ലാമാണ് ഇവിടെ വന്നത്? ഇവിടെ നിന്നും ഒരു കാറ് സംശയാസ്പദമായി പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തുപോയ കാറ് എവിടേക്കാണ് പോയത്? ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ കോളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത്രയും നാണം കെട്ട ഒരു റെയ്ഡ് നടത്തിയിട്ടും ചാക്കിൽ പണം തലയിൽ വെച്ച് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയേണ്ട ഗതികേടിലേക്ക് സി പി എം മാറി. അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് പോലീസ് പരസ്യമായി തന്നെ പറഞ്ഞു, ഒരു രൂപ കള്ളപ്പണമായി കണ്ടെത്തിയിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായ സ്ഥിതിയിലാണ് സി പി എം ഇപ്പോൾ. ഈ റെയ്ഡ് നടക്കും കൃത്യമായി കോൺഗ്രസ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഭിന്നതയോടുകൂടി മാറി നിന്നവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു. കോൺഗ്രസ് നേതാക്കളെല്ലാം ഭിന്നത മറന്ന് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയ സാധ്യത വീണ്ടും ഉയർന്നിരിക്കുന്നു. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്നായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി കണക്കാക്കിയതെങ്കിൽ പൂരം കലക്കൽ അത് 74,000 വോട്ടിലേക്ക് ഉയർത്തി. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എത്ര എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ എഡ്ജ് ഉണ്ടാക്കാൻ, വലിയ നേട്ടമുണ്ടാക്കാൻ ഈ ചീറ്റിപ്പോയ പോലീസ് റെയ്ഡിന് കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി മുതലാക്കാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. തണുത്തുപോയ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പൂർവാധികം ശക്തിയോടെ കളത്തിലിറങ്ങി കളിയും തുടങ്ങി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. സി പി എമ്മിനെ കാത്തിരിക്കുന്നത് നാണം കെട്ട 3rd സ്ഥാനമാണെങ്കിൽ ബി ജെ പിക്കും ഈ വിവാദം വലിയ തിരിച്ചടിക്ക് കാരണമാകും. രാഹുലിന്റെ വിജയസാധ്യത ഇരട്ടിച്ചിരിക്കുകയാണ് ഈ ഒരൊറ്റ റെയ്ഡ് നാടകത്തോടെ.